ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഇസ് വൺ നോട്ട് വൺ എ ടേം ഓഫ് ദി അത്തമെറ്റിക് സീക്വൻസ് തേർട്ടീൻ ട്വൻറ്റി ഫോർ തേർട്ടി ഫൈവ് എക്സെട്ര വാട്ട് എബൌട്ട് വൺ തൗസൻഡ് ആൻഡ് വൺ പതിമൂന്ന് ഇരുപത്തി നാല് മുപ്പത്തിയഞ്ച് എന്ന സമാന്തര ശ്രേണിയിൽ നൂറ്റി ഒന്ന് ഒരു പദമാകുമോ ആയിരത്തി ഒന്ന് ഈ ശ്രേണിയിലെ പദമാകുമോ ഉത്തരങ്ങളിലേക്ക് കിടക്കാം നമുക്ക് തന്നിരിക്കുന്ന ശ്രേണി എന്ന് പറഞ്ഞാൽ പതിമൂന്ന് ഇരുപത്തി നാല് മുപ്പത്തിയഞ്ച് എന്നതാണ് ഇവിടെ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ പതിമൂന്നാണ് കോമൺ ഡിഫറൻസ് സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഇരുപത്തി നാല് മൈനസ് പതിമൂന്ന് ഇറ്റ് ഇസ് ഈക്വൽ ടു പതിനൊന്ന് കിട്ടും നമ്മുടെ ചോദ്യം നൂറ്റി ഒന്ന് ഈ ശ്രേണിയിലെ പദമാകുമോ എന്നാണ് അപ്പം അതിനായിട്ട് എങ്ങനെ കണ്ടുപിടിക്കും നൂറ്റി ഒന്നിൽ നിന്ന് ഈ ശ്രേണിയിലെ ഏതെങ്കിലും ഒരു പദം മൈനസ് ചെയ്യും അതിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും ഇവിടെ നമ്മൾ എളുപ്പത്തിന് ഫസ്റ്റ് ടൈം മൈനസ് ചെയ്യും അതായത് നൂറ്റി ഒന്ന് മൈനസ് പതിമൂന്ന് ബൈ പതിനൊന്ന് ചിസിക്കൾ ടു എൺപത്തി എട്ട് ബൈ പതിനൊന്ന് ചിസിക്കൾ ടു എയ്റ്റ് അപ്പോൾ എയ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പറാണ് അല്ലെങ്കിൽ ഒരു പൂർണ്ണസംഖ്യയാണ് അതുകൊണ്ട് നൂറ്റി ഒന്ന് എന്ന് പറയുന്നത് ഈ ശ്രേണിയിലെ പദമാകും അടുത്തത് ആയിരത്തി ഒന്ന് ഈ ശ്രേണിയിലെ പദമാകുമോ എന്നാണ് ഇതേപോലെ ചെയ്തു നോക്കാം ആയിരത്തി ഒന്ന് മൈനസ് പതിമൂന്ന് ബൈ പതിനൊന്ന് ജി സീക്കോള് തൊള്ളായിരത്തി എൺപത്തി എട്ട് ബൈ പതിനൊന്ന് ഇത് ചെയ്ത് നോക്കുമ്പോൾ എൺപത്തി ഒൻപത് പോയിൻറ്റ് എട്ട് ഒന്നെന്ന് കിട്ടും അതായത് നമുക്കൊരു ഡെസിമൽ നമ്പറാണ് കിട്ടിയത് ഇതെന്ന് പറയുന്നത് എന്തല്ല ഒരു ഹോൾ നമ്പർ അല്ല അതായത് ഒരു പൂർണ്ണസംഖ്യ അല്ല അതുകൊണ്ട് ആയിരത്തി ഒന്ന് ഈ ശ്രേണിയിലെ പദമാകില്ല സിക്സ് ക്വസ്റ്റ്യൻ ഉണ്ണീസ് ആസ്ക്ഡ് ടു സേ ത്രീ ഡിജിറ്റ് നമ്പർ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഏ ക്വസ്റ്റ്യൻ

തൊള്ളായിരം അതായത് നൂറ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ തൊള്ളായിരം ത്രീ ഡിജിറ്റ് ഉള്ളത് അതിൽ നമ്പേഴ്സ് വിത്ത് ഓൾ ഡിജിറ്റ്സ് ആർ ഈക്വൽ അല്ലെങ്കിൽ എല്ലാ അക്കങ്ങളും തുല്യമായ സംഖ്യകൾ എന്ന് പറയുന്നത് നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് നാനൂറ്റി നാൽപ്പത്തി നാല് അഞ്ഞൂറ്റി അൻപത്തഞ്ച് അറുന്നൂറ്റി അറുപത്താറ് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് എണ്ണൂറ്റി എൺപത്തെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇങ്ങനെ ഒൻപത് സംഖ്യകളാണുള്ളത് ഇപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഓൾ ഡിജിറ്റ്സ് ആർ സെയിം അല്ലെങ്കിൽ എല്ലാ അക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഒൻപത് ബൈ തൊള്ളായിരം ഇറ്റ് ഇസ് ഈക്വൽ ടു വൺ ബൈ ഹൺഡ്രഡ് അതിൻ്റെ ബി ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ ആറിൻ്റെ ഗുണിതങ്ങളുടെ എണ്ണമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷനുണ്ട് എൻ സമം എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി പ്ലസ് വൺ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് പക്ഷേ ആ ഇക്വേഷന് നമുക്ക് കൊടുക്കണമെങ്കിൽ എക്സ് വൺ വേണം എക്സ് എൻ വേണം കോമൺ ഡിഫറൻസ് ഡി വേണം അപ്പോൾ നമ്മൾ ആദ്യം എക്സ് വൺ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം നമുക്കറിയാം ഫസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് അപ്പോൾ ഈ ഹൺഡ്രഡിനെ നമ്മൾ ഇവിടെ ആറിൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ ചോദിച്ചേക്കുന്നത് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അതായത് ഹൺഡ്രഡിനെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എന്ന് പറയുന്നത് ഫോർ കിട്ടും പക്ഷേ നമുക്ക് ആറിൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ റിമൈൻഡർ എപ്പോഴും എന്തായിരിക്കണം സീറോ ആയിരിക്കണം കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ ഹൺഡ്രഡിൽ നിന്ന് ഈ ഫോർ എന്ത് ചെയ്യും മൈനസ് ചെയ്യും മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നയൻ്റി സിക്സ് എന്ന് കിട്ടും പക്ഷേ ഈ നയൻറ്റി സിക്സ് എന്ന് പറയുന്ന ത്രീ ഡിജിറ്റ് നമ്പർ അല്ല അപ്പോൾ അതിനോട് ആറ് കൂട്ടുന്ന സമയത്ത് നയൻറ്റി സിക്സ് പ്ലസ് സിക്സ് വിച്ച് ഇസ് സേക്കോട്ട് നൂറ്റി രണ്ട് ഈ നൂറ്റി രണ്ടെന്ന് പറയുന്നത് എന്താണ് ആറിൻ്റെ മൾട്ടിപ്പിളാണ് അപ്പോൾ ഫസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പർ വിച്ച് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് സിക്സ് അല്ലെങ്കിൽ ആറിൻ്റെ ഗുണിതമായ ആദ്യ മൂന്നക്ക സംഖ്യ എന്ന് പറയുന്നത് നൂറ്റി രണ്ടാണ് ഇനി നമുക്ക് ലാസ്റ്റ് ടൈം എക്സ് എൻ കണ്ടുപിടിക്കണം അതിനായിട്ട് ലാസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് അതിനെ എന്ത് ചെയ്യും ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യും ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ ത്രീ കിട്ടും പക്ഷേ നമുക്ക് റിമൈൻഡർ എത്ര വേണം ആണ് അവിടെ കിട്ടാനുള്ളത് അപ്പം നമ്മുടെ നമ്പറിൽ നിന്ന് ഈ റിമൈൻഡർ കുറയ്ക്കും അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നിന്ന് റിമൈൻഡറായ ത്രീ കുറയ്ക്കും അപ്പോൾ ആൻസർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കിട്ടും അതാണ് ലാസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പർ വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് സിക്സ് ആറിൻ്റെ ഗുണിതമായ അവസാന മൂന്നക്ക സംഖ്യ എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറായിരിക്കും ഇനി കോമൺ ഡിഫറൻസ് അപ്പോൾ സിക്സിൻ്റെ മൾട്ടിപിൾസിൻ്റെ സീക്വൻസ് അല്ല എഴുതുന്നത് അതുകൊണ്ട് കോമൺ ഡിഫറൻസ് എപ്പോഴും സിക്സ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കുന്ന സമയത്ത് എണ് അതായത് സംഖ്യകളുടെ എണ്ണം മൾട്ടിപ്ലിസിൻ്റെ ആറിൻ്റെ ഗുണിതങ്ങളുടെ എണ്ണം എൻ എന്ന് പറയുന്നത് എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി പ്ലസ് വൺ ഇക്വേഷന് കൊടുക്കുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മൈനസ് നൂറ്റി രണ്ട് ബൈ ആറ് പ്ലസ് വൺ എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ബൈ ആറ് പ്ലസ് വൺ ഇച്ച് ഇസ് ഈക്ൾ ടു നൂറ്റി നാൽപ്പത്തി ഒൻപത് അധികം ഒന്ന് വിച്ച് ഇസ് ഈക്ൾ ടു നൂറ്റി അൻപത് അപ്പോൾ ആറിൻ്റെ മൾട്ടിപ്ലസ് ആയിട്ടുള്ള നൂറ്റി അൻപത് സംഖ്യകളാണുള്ളത് മൂന്നക്ക സംഖ്യകൾ നൂറ്റി അൻപത് മൂന്നക്ക സംഖ്യകളാണുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആറിൻ്റെ ആയ മൂന്നക്ക സംഖ്യ കിട്ടാനുള്ള സാധ്യതയാണ് അപ്പോൾ ഇവിടെ ആറിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള മൂന്നക്ക സംഖ്യകളുടെ എണ്ണം നൂറ്റി അൻപതാണ് ആകെ മൂന്നക്ക സംഖ്യകളുടെ എണ്ണം തൊള്ളായിരം ആണ് അല്ലേ അപ്പോൾ നമ്മുടെ സാധ്യത എന്ന് പറയുന്നത് നൂറ്റി അൻപത് ബൈ തൊള്ളായിരം അതിന് ചെറുതാക്കുമ്പോൾ വൺ ബൈ സിക്സ് എന്ന് കിട്ടും സെവൻത് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി സം ഓഫ് ഓൾ ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് നയൻ ഒൻപതിൻ്റെ ഗുണിതങ്ങളായ എല്ലാ മൂന്നക്ക സംഖ്യകളുടെയും തുക കണക്കാക്കുക ഉത്തരത്തിലേക്ക് കിടക്കാം നമുക്ക് ഉത്തരം ചെയ്യാൻ അതായത് ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും നമ്പേഴ്സ് നമ്പർ ഓഫ് ടൈംസും ഉണ്ടെങ്കിൽ നമുക്ക് സമ്മ കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് അതായത് എസ് എൻ സമ്മ എൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ അതിൽ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടൈംസ് ആണ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് എക്സ് എൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് ഇത് ഈ ഇക്വഷന് കൊടുത്ത് ആൻസർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ടൈമും വേണം ലാസ്റ്റ് ടൈമും വേണം ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പറായ ഹൺഡ്രഡിനെ നയൻ കൊണ്ട് ഡിവൈഡ് ചെയ്യും അപ്പം നയൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ വൺ എന്ന് കിട്ടും പക്ഷേ നമുക്ക് അത് നയനിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ റിമൈൻഡർ എത്രയാണ് കിട്ടാനുള്ളത് ആണ് കിട്ടാനുള്ളത് അതായത് നമ്മൾ ഈ ഹൺഡ്രഡിൽ നിന്ന് ഈ വൺ അങ്ങ് മൈനസ് ചെയ്യും ഇപ്പം നയൻറ്റി നയൻ നയൻറ്റി നയൻ എന്ന് പറയുന്നത് നയനിൻ്റെ മൾട്ടിപ്പിൾ ആണ് പക്ഷെ അത് ത്രീ ഡിജിറ്റ് നമ്പർ അല്ല അതുകൊണ്ട് അതിനോടൊപ്പം നമ്മൾ ഒൻപത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നൂറ്റി എട്ടെന്ന് കിട്ടും അപ്പോൾ ഫസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പർ വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് നയൻ ഒൻപതിൻ്റെ ഗുണിതമായ ആദ്യ മൂന്നക്ക സംഖ്യ എന്ന് പറയുന്നത് നൂറ്റി എട്ടാണ് നമുക്ക് ലാസ്റ്റ് ലാസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പർ എത്രയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് അപ്പോൾ അതിന് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ എത്ര കിട്ടും സീറോ കിട്ടും അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതെന്ന് പറയുന്നത് എന്താണ് ഒരു ഒൻപതിൻ്റെ മൾട്ടിപ്പിളാണ് അപ്പോൾ ഫസ്റ്റ് നമ്പർ നൂറ്റി എട്ട് എക്സ് വൺ നൂറ്റി എട്ട് ലാസ്റ്റ് ടൈം എക്സ് എൻ എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതെന്നും കിട്ടി ഇനി നമുക്ക് വേണ്ടത് ഇവിടെ എൻ വേണം അതായത് നമ്പർ ഓഫ് ടൈംസ് വേണം അതായത് സംഖ്യകളുടെ എണ്ണം എത്ര ടൈംസ് ഉണ്ട് പദങ്ങളുടെ എണ്ണം വേണം അത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷനുണ്ട് എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി പ്ലസ് വൺ ഇവിടെ എക്സ് എനും എക്സ് വണ്ണും ഡിയും ഒക്കെ നമുക്കറിയാം ഒൻപതിൻ്റെ മൾട്ടിപ്പിൾസാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ ഡി എന്ന് പറയുന്നത് ഒൻപതായിരിക്കും അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മൈനസ് നൂറ്റിയെട്ട് ബൈ ഒൻപത് പ്ലസ് വണ് എന്ന് കിട്ടും ഇറ്റ് ഇസ് ഇക്വൽ ടു എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബൈ ഒൻപത് പ്ലസ് വൺ വിറ്റ് ഇസ് ഈക്വൾ ടു നയൻറ്റി നയൻ പ്ലസ് വൺ വിച്ച് ഇസ് ഈക്വൾ ടു ഹൺഡ്രഡ് അതായത് നൂറ് ടൈംസ് ആണുള്ളത് ഒൻപതിൻ്റെ മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ ഒൻപതിൻ്റെ ഗുണിതങ്ങളായ നൂറ് ടൈംസ് ആണ് ഉള്ളത് ഇനി നമ്മുടെ സമ്മിൻ്റെ ഇക്വേഷനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എസ് ഹൺഡ്രഡ് അതായത് നൂറ് ടൈംസ് ഉള്ളതുകൊണ്ട് എസ് ഐ എൻ്റെ സ്ഥാനം മാറി എസ് ഹൺഡ്രഡ് എന്നാവും ജി സിക്കിൾ ടു ഹൺഡ്രഡ് ബൈ ടു ഇൻറ്റു നൂറ്റി എട്ട് പ്ലസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജി സിക്കിൾ ടു അൻപത് ഇൻറ്റു ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് ജി സിക്കിൾ ടു അമ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപതെന്ന് കിട്ടും ആൻസർ എയ്ത്ത് ക്വസ്റ്റ്യൻ കൺസിഡർ ദി അരത്തമെറ്റിക് സീക്വൻസ് നയൻ ഫിഫ്റ്റീൻ ട്വൻറ്റി വൺ എക്സെട്ര അല്ല എ ക്വസ്റ്റ്യൻ റൈറ്റ് ദി ഓൾ ജിംബ്രൈക് ഫോം ഓഫ് ദി സീക്വൻസ് ബി ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ട്വൻറ്റി ഫിഫ്ത്ത് ടൈം ഓഫ് ദിസ് സീക്വൻസ് സി ക്വസ്റ്റ്യൻ ഈസ് ഓൺ ട്വൻറ്റി വൺ എ ടേം ഓഫ് ദിസ് സീക്വൻസ് വൈ എട്ടാമത്തെ ചോദ്യം ഒൻപത് പതിനഞ്ച് ഇരുപത്തിയൊന്ന് എക്സെട്ര എന്ന സമാന്തര ശ്രേണി പരിഗണിച്ചാൽ എ ക്വസ്റ്റ്യൻ ബീജഗണിത രൂപം എഴുതുക ബി ക്വസ്റ്റ്യൻ ഇരുപത്തി അഞ്ചാം പദം കാണുക സി ക്വസ്റ്റ്യൻ നൂറ്റി ഇരുപത്തിയൊന്ന് ഈ ശ്രേണിയിലെ പദമാണോ എന്തുകൊണ്ട് ഉത്തരത്തിലേക്ക് കിടക്കാം നമുക്ക് തന്നിരിക്കുന്ന ശ്രേണി ഒൻപത് പതിനഞ്ച് ഇരുപത്തി ഒന്ന് എക്സെട്ര എന്നതാണ് അപ്പം അതിൻ്റെ ഫസ്റ്റ് ടൈം എഫ് എന്ന് പറയുന്നത് ഒൻപതാണ് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം ഡി എന്ന് പറയുന്നത് സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം അതായത് രണ്ടാം പദം മൈനസ് ഒന്നാം പദം ഇറ്റ് ഇസ് ഈക്വൽ ടു പതിനഞ്ച് മൈനസ് ഒൻപത് സമം ആറ് എന്ന് കിട്ടും അതിലെ ക്വസ്റ്റ്യൻ ഓൾഡ് ബ്രൈക്ക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം നമുക്കറിയാം ബീജഗണിത രൂപം കണ്ട് പിടിക്കുന്നത് എക്സ് എൻ സമം ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ഇവിടെ ഡിയും എഫും കൊണ്ട് അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ സിക്സ് എൻ പ്ലസ് ഒൻപത് മൈനസ് ആറ് എച്ച് ഇസ് ഈക്വൽ ടു സിക്സ് എൻ പ്ലസ് മൂന്നെന്ന് കിട്ടും ബി ക്വസ്റ്റ്യൻ ട്വൻറ്റി ഫിഫ്ത്ത് ടെ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചാം പദം അതായത് എക്സ് ട്വൻറ്റി ഫൈവ് അതെന്ന് പറഞ്ഞാൽ എഫ് പ്ലസ് ട്വൻറ്റി ഫോർ ഡി ആണ് എഫ് ഇവിടെ ഒൻപത് ഡി ആറ് നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ഒൻപത് പ്ലസ് ഇരുപത്തി നാല് ഇൻ ആറ് എച്ച് ഇസ് ഈക്വൽ ടു ഒൻപത് പ്ലസ് നൂറ്റി നാൽപ്പത്തി നാല് ചി സീക്കൾ ടു നൂറ്റി അൻപത്തി മൂന്ന് അതായത് ഇരുപത്തി അഞ്ചാം പദം നൂറ്റി അൻപത്തി മൂന്നാണ് എസ് സി ക്വസ്റ്റ്യൻ നൂറ്റി ഇരുപത്തി ഒന്ന് പറഞ്ഞാൽ ഈ ശ്രേണിയിലെ പദമാണോ എന്നാണ് അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ നൂറ്റി ഇരുപത്തി ഒന്നിൽ നിന്ന് ഫസ്റ്റ് ടൈം ആയ ഒൻപത് കുറച്ച് നോക്കും അതിന് കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും അതായത് നൂറ്റി ഇരുപത്തൊന്ന് മൈനസ് ഒൻപത് ബൈ ആറ് ചിസിക് ടു നൂറ്റി പന്ത്രണ്ട് ബൈ ആറ് സീക്വൾ ടു എയ്റ്റീൻ പോയിൻറ് സിക്സ് അപ്പം എന്ന് പറയുന്ന ഡെസിമൽ നമ്പർ അല്ലെങ്കിൽ ഒരു ദശാംശ സംഖ്യയാണ് അതായത് ഇതെന്ന് പറഞ്ഞൊരു പൂർണ്ണ സംഖ്യയല്ല അല്ലെങ്കിൽ ഒരു ഹോൾ നമ്പർ അല്ല അതുകൊണ്ട് നൂറ്റി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് ഈ ശ്രേണിയിലെ പദമല്ല നയൻത്ത് ക്വസ്റ്റ്യൻ ട്രയാങ്കിൾ എ ബി ഈസാൻ ഐസോസിലെ സ്ട്രൈറ്റ് ട്രയാങ്കിൾ ഇനി സെമി സർഗിൾ ഓഫ് ഡയമീറ്റർ എ ബി കാൽക്കുലേറ്റ് ദി പ്രോബിലിറ്റി ഓഫ് എ ഡോട്ട് പുട്ട് വിത്തൗട്ട് ലുക്കിംഗ് ബി വിത്തിൻ ദി ട്രയാങ്കിൾ ഒൻപതാമത്തെ ചോദ്യം എ ബി വ്യാസമായ അർത്ഥവൃത്തത്തിലെ ഒരു സമപാർശ്വ മട്ട ത്രികോണമാണ് ത്രികോണം എ ബി സി ചിത്രത്തിലേക്ക് നോക്കാതെ ഒരു കുത്തിട്ടാൽ അത് ത്രികോണത്തിലാകാനുള്ള സാധ്യതയുണ്ട് ഉത്തരത്തിലേക്ക് പോകാം റേഡിയസ് ഓഫ് ദി സെമി സർക്കിൾ എന്ന് പറയുന്നത് ആറാണ് അതായത് നമ്മുടെ അർത്ഥവൃത്തത്തിൻ്റെ ആരം നമ്മൾ ആർ എന്ന് എടുക്കുന്നു അപ്പോൾ ഏരിയ ഓഫ് ദി സെമി സർക്കിൾ എങ്ങനെ കിട്ടും പൈ ആർ സ്ക്വയർ ബൈ ടു അതായത് അർത്ഥവൃത്തത്തിൻ്റെ പരപ്പളവ് പൈ ആർ സ്ക്വയർ ബൈ ടു എന്ന് കിട്ടും ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡയമീറ്റർ ഓഫ് ദി സെമി സർക്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ ബേസാണ് ട്രയാങ്കിളിൻ്റെ എ അപ്പം ഡയമീറ്റർ ഓഫ് ദി സെമി സർക്കിൾ ഈക്വൽ ടു ബേസ് ഓഫ് ദി ട്രയങ്കിൾ സമം ആർ പ്ലസ് ആർ സീക്വൾ ടു ടു ആർ എന്ന് കിട്ടും അപ്പം ഹൈറ്റ് ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറയുന്നതും സെൻറ്ററിൽ നിന്ന് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിൻ്റ് അല്ലേ അപ്പോൾ അതെന്ന് പറയുന്നതും റേഡിയസ് തന്നെ അതായത് ആർ ആയിരിക്കും അപ്പം ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അറിയാം ഹാഫ് ബി എച്ച് ത്രികോണത്തിൻ്റെ പരപ്പളവ് ഹാഫ് ബി എച്ച് ബി എന്ന് പറയുന്നത് ആണ് എച്ച് എന്ന് പറയുന്നത് ഹൈറ്റാണ് അപ്പം ബിയും എച്ചും നമ്മുടെ കയ്യിലുണ്ട് അത് നമ്മൾ ഇക്വേഷന് കൊടുക്കുന്നു അപ്പോൾ ഹാഫ് ഇൻറ്റു കിട്ടും അപ്പോൾ രണ്ടിൻ്റെ ഏരിയ കിട്ടി ഏരിയ ഓഫ് ദി ട്രയാങ്കിളും കിട്ടി ഏരിയ ഓഫ് ദി സെമി സർക്കിളും കിട്ടി അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നു പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് ഇൻസൈഡ് ദി ട്രയാങ്കിൾ അല്ലെങ്കിൽ പ്രോബിലിറ്റി അതായത് കുത്ത് എന്താണ് ത്രികോണത്തിനകത്താകാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ബൈ ഏരിയ ഓഫ് ദി സെമി സർക്കിൾ അതായത് ത്രികോണത്തിൻ്റെ പരപ്പളവ് ബൈ അർത്ഥവൃത്തത്തിൻ്റെ പരപ്പളവാണ് അപ്പോൾ നമ്മൾ ഇക്വേഷന് കൊടുക്കുമ്പോൾ ആർ സ്ക്വയർ ബൈ പൈ ആർ സ്ക്വയർ ബൈ ടു ഇപ്പം നമ്മൾ വിൽക്രം അല്ലെങ്കിൽ റെസി പ്രോഗ്രോണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആർ സ്ക്വയർ ഇൻറ്റു ടു ബൈ പൈ ആർ സ്ക്വയർ ആർ സ്ക്വയർ ആർ സ്ക്വയറും ഇട്ടിപ്പം ആൻസറ് ടു ബൈ പൈ എന്ന് കിട്ടും